പ്രാക്ടിക്കലായിട്ട് എങ്ങനെ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് നിരവധി വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്മൂത്തായി ഡ്രൈവ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ്. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ സ്മൂത്ത് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വണ്ടിയിൽ ഡ്രൈവ് ചെയ്യുന്നു, ആ ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ട് എന്ന് വിചാരിക്കാം. നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അവർക്ക് നല്ലൊരു ഫീൽ ഉണ്ടായിരിക്കണം, അതായത് വളരെ സുഖമായിട്ട് യാത്ര ചെയ്യുന്നൊരു ഫീല് അവർക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രൈവിംഗ് നല്ല സ്മൂത്താണ് എന്ന് പറയാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെങ്ങനെയാണ് അവർക്ക് കിട്ടുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്യുന്നു, ഒരു പ്രാവശ്യം ചെയ്തു, രണ്ട് പ്രാവശ്യം ചെയ്തു, മൂന്ന് പ്രാവശ്യം ചെയ്തു. ഇങ്ങനെ സഡൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? സീറ്റിലിരുന്ന ആളുകൾ മുന്നോട്ടേക്ക് ഇങ്ങനെ ആയും, ഇങ്ങനെ ആഞ്ഞാഞ്ഞ് വരും, അല്ലേ? ഓരോ പ്രാവശ്യം നിങ്ങൾ സഡൻ ബ്രേക്ക് ചെയ്യുമ്പോഴും മുന്നോട്ടേക്ക് ഇങ്ങനെ ആയും. പല പ്രാവശ്യം ഇങ്ങനെ ആയിക്കഴിഞ്ഞാലോ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടിയിട്ട് തുടങ്ങും. ചിലവർ കാണുന്നുണ്ടെങ്കിൽ ഒമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ വരും പല പ്രാവശ്യം ഇങ്ങോട്ട് ഇങ്ങനെ മുന്നിലേക്ക് ആയുന്ന സമയത്ത്. ഇതിന് കാരണം എന്താണ്? ഇതിന് കാരണം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സഡൻ ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ കൂടെ കൂടെ സഡനായിട്ട് നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, വണ്ടിയിൽ യാത്ര ചെയ്യുന്ന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഹരമായിട്ട് തോന്നും. ചില ആളുകൾക്ക് അങ്ങനെയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നത്, സഡൻ ബ്രേക്ക് ചെയ്യുന്നത് ഒരു ഹരമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, സഡനായിട്ട് ബ്രേക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. എങ്ങനെ നിങ്ങൾക്കത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും? നമ്മളുടെ ശ്രദ്ധ നല്ല രീതിയിൽ റോഡിലേക്ക് വേണം. വളരെ ലോങ് ആയിട്ട് നിങ്ങൾക്ക് വിഷൻ കിട്ടണം. അപ്പോൾ മുൻകൂട്ടി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണം. പെട്ടെന്ന് മുന്നിലൊരാളെ കാണുമ്പോൾ സഡൻ ബ്രേക്ക് ചെയ്യുന്നതിന് പകരം ആ ആളെ നേരത്തെ കാണാൻ നിങ്ങൾക്ക് പറ്റണം. എങ്ങനെ പറ്റണം? നല്ല രീതിയിൽ നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടായിരിക്കണം ഡ്രൈവിങ്ങിൽ. അങ്ങനെ ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നിങ്ങൾ നോക്കുക, നിങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ഹമ്പ് ഉണ്ട് എന്ന് വിചാരിക്കുക. സാധാരണ ഹമ്പ് ഉണ്ടെങ്കിൽ അതിന് മുന്നേ ഒരു സൈൻ ബോർഡ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഹമ്പ് ഉണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കണം, നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യണം. ഡൗൺ ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് മുന്നോട്ടേക്ക് പോകണം. പോയിട്ട് ഹമ്പ് എത്തുന്ന സമയത്ത് വളരെ പതിയെ ഹമ്പ് കയറിയിറങ്ങണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, സൈൻ ബോർഡ് ഒന്നും ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ വളരെ സ്പീഡിലാണ് പോകുന്നതെന്ന് വിചാരിക്കുക. പെട്ടെന്നൊരു ഹമ്പ് കണ്ടു, നിങ്ങൾ സഡനായിട്ട് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്ത സമയത്ത് പിന്നെ ആളുകളൊക്കെ മുന്നോട്ടാഞ്ഞു, പിന്നെ നിങ്ങൾ ഹമ്പ് കയറിയിറങ്ങി, അപ്പോഴും വണ്ടി നല്ല രീതിയിൽ ഷെയ്ക്കായി. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും, കൂടെ വരുന്ന യാത്രക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതൊരു സ്മൂത്ത് ഡ്രൈവിംഗ് അല്ല. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കണം. ഇനി സൈൻ ബോർഡ് ഇല്ലെങ്കിലോ വളരെ ദൂരത്തു നിന്ന് തന്നെ കണ്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണം. സാധാരണ ഹമ്പിൻ്റെ മുകളിലൊക്കെ ലൈനുകളൊക്കെ വരച്ചിട്ടുണ്ടാവും, വൈറ്റ് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ ഹമ്പുകളുണ്ട് എന്ന്. അപ്പോൾ അത് മുൻകൂട്ടി മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. നല്ല പ്രാക്ടീസുള്ള അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന റോഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ന സ്ഥലത്ത് ഹമ്പുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വണ്ടി കൺട്രോൾ ചെയ്തിട്ട് വരും. അപ്പോൾ സഡനായിട്ട് ചെയ്യുന്ന ആ ഒരു രീതി നിങ്ങൾ ഒഴിവാക്കുക. ഇനി നമ്മളൊരു ടീ റോഡിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾ പിന്നെ പലപ്പോഴും ആളുകൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീ റോഡിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്ത് വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ ബ്രേക്ക് സഡനായിട്ട് ചെയ്യുന്നതിന് പകരം വണ്ടിയുടെ സ്പീഡ് നേരത്തെ തന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്കറിയാം അവിടെ ഒരു ടീ റോഡുണ്ട്. അപ്പോൾ ടീ റോഡിലേക്ക് എത്തുന്നതിന് മുന്നേ ഗിയർ ഡൗൺ ചെയ്ത് സ്പീഡ് കൺട്രോൾ ചെയ്ത് വരിക. എങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? നിങ്ങൾ ആക്സിലറേറ്റർ ഒഴിവാക്കിക്കൊണ്ട് വരിക. ആക്സിലറേറ്റർ ഒഴിവാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടിയുടെ സ്പീഡ് കുറയും. അപ്പോൾ നിങ്ങൾക്ക് സഡനായിട്ട് ബ്രേക്ക് പിടിച്ചിട്ട് ഫുള്ള് സ്പീഡ് ഡൗൺ ആക്കേണ്ടി വരില്ല. അതിന് പകരം നിങ്ങൾ ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്തിട്ട് പോവുക. ടീ റോഡ് എത്താനാവുമ്പോഴേക്കും ആക്സിലറേറ്റർ ഒഴിവാക്കിയിട്ട് ഗിയർ ഡൗൺ ചെയ്തിട്ട് സ്ലോ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റണം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി വണ്ടി ഫുള്ളായിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബ്രേക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്തിട്ട് തന്നെ പതിയെ പതിയെ പോകാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ വരുന്ന ആളുകൾക്ക് വളരെ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അവരെന്നെ പറയും നിങ്ങളുടെ ഡ്രൈവിംഗ് നല്ല സ്മൂത്താണ് എന്ന്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗിയർ ചേഞ്ച് ചെയ്യാറുണ്ട്. ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ കൂടെയുള്ള യാത്രക്കാർക്ക് ശരിക്കും അറിയാൻ വേണ്ടിയിട്ട് പാടില്ല. അത്ര സ്മൂത്തായിട്ടായിരിക്കണം നിങ്ങൾ ഗിയർ ചേഞ്ച് ചെയ്യേണ്ടത്. അങ്ങനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് വേണം.
നിങ്ങൾക്ക് കറക്റ്റ് അറിയണം ഏത് സ്പീഡിലാണ് ഗിയർ കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യേണ്ടത് എന്ന്. ഇതൊക്കെ ബൈ പ്രാക്ടീസ് കൊണ്ട് കിട്ടുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കുന്നു, വളരെ പതിയ വണ്ടി മുന്നോട്ടേക്ക് എടുക്കുക, മുന്നോട്ടേക്ക് എടുത്തിട്ട് വണ്ടി ഒന്ന് സ്പീഡാകുന്ന സമയത്ത് നമ്മൾ പതിയ സെക്കൻഡ് ഗിയറിലേക്കാക്കി പതിയ ക്ലച്ച് റിലീസ് ചെയ്ത് പോകുന്നു. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, ഓരോ പ്രാവശ്യം ഗിയർ മാറ്റുന്ന സമയത്തും വണ്ടി ഒന്ന് കുലുങ്ങുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ആളുകൾ മുന്നോട്ടായുന്ന ഒരു പ്രശ്നമൊക്കെ വരും, ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ അത് നിങ്ങൾ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയണം. ക്ലച്ചൊക്കെ പതിയെ റിലീസ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെയാണ് നിങ്ങൾ സ്മൂത്ത് ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഗുണം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങളുടെ കൂടെ വരുന്ന യാത്രക്കാർക്ക് നല്ല സുഖമുണ്ടാവും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കംഫർട്ടായിട്ട് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയൊരു ഷോർട്ട് ഡ്രൈവൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്കിതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. അടുക്കടുക്ക് ബ്രേക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പിന്നെ വണ്ടി കുലുങ്ങുന്നതൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളൊരു ലോങ് ഡ്രൈവിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് പ്രശ്നം വരും. നിങ്ങൾ പെട്ടെന്ന് ടയേർഡാവും, പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ദൂരം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല. അപ്പോൾ നിങ്ങളെപ്പോഴും ഈ ഒരു രീതിയിലുള്ള ഡ്രൈവിങ് പ്രാക്ടീസ് ആക്കുക. പ്രാക്ടീസ് ആക്കി നോക്കൂ, ഇത് വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് പിന്നെ ഇതിന് ടെക്നിക്കൊന്നുമില്ല. ടെക്നിക്ക് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങളും വൃത്തിയായി ചെയ്യുക എന്നുള്ളതാണ്. ഗിയർ ഷിഫ്റ്റിംഗ് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക, ബ്രേക്ക് ചെയ്യേണ്ട സമയത്ത് ബ്രേക്ക് ചെയ്യുക. ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് കുറക്കേണ്ട സമയത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബ്രേക്ക് ചവിട്ടിയിട്ട് തന്നെ വണ്ടിയുടെ സ്പീഡ് കുറക്കണമെന്നില്ല, ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്തിട്ട് സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. എവിടെയെങ്കിലും എൻജിൻ ബ്രേക്കിംഗ് ആവശ്യമുള്ള സ്ഥലത്ത് എൻജിൻ ബ്രേക്കിംഗ് യൂസ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ മാനേജ് ചെയ്യേണ്ടത്. പിന്നെ വണ്ടി നിർത്തുന്ന സമയത്ത് വളരെ പതിയെ നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കണം. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്ലോ ആയിട്ട് അപ്ലൈ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് പഠിക്കണം. നമ്മൾ വണ്ടി നിൽക്കുന്നത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല. വണ്ടി നിർത്തുന്ന സമയത്ത് ചില ആൾ മുന്നോട്ടേക്കായും, അതൊന്നും അറിയാൻ പാടില്ല ആളുകൾ. അത്ര സ്മൂത്തായിട്ട് നിങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യണം. ഇതൊക്കെ പ്രാക്ടീസ് കൊണ്ട് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും പെട്ടെന്ന് ആവുന്ന കാര്യമല്ല, വളരെ പതിയെ ഗ്രാജ്വലി നിങ്ങൾക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതേപോലെ തന്നെ വണ്ടിയുടെ ആക്സിലറേറ്റർ കൂട്ടുന്ന സമയത്തും വളരെ ഗ്രാജ്വലി മെല്ലെ മെല്ലെ കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ആക്കുക. പ്രാക്ടീസ് ആക്കുകയാണ് വേണ്ടത്. ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ വെക്കുക. എന്നിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇത് ഓരോന്ന് ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ എങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്യണം എന്നുള്ളതിന് ഞാൻ പ്രാക്ടിക്കൽ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആളുകളെങ്കിലും ചോദിച്ചിരുന്നു, എന്താണ് ഈ സ്മൂത്ത് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ ഡ്രൈവ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കൂടെ വരുന്ന യാത്രക്കാരെ ഒരു തൊട്ടിലിൽ എങ്ങനെയാണോ കൊണ്ടുപോവുക, അതുപോലെ നിങ്ങളുടെ കൂടെയുള്ള യാത്രക്കാർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാക്കാതെ, അല്ലെങ്കിൽ അവർക്കൊരു കുലുക്കവും കാര്യമായിട്ട് ഫീൽ ചെയ്യാതെ, ഒരു ഷെയ്ക്കും കാര്യമായിട്ട് ഫീൽ ചെയ്യാതെ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാൻ പഠിച്ചു എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വ്ലോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.